ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജൂനിയേഴ്സിന് വേണ്ടിയുള്ള തങ്കവാക്യത്തിലെ ഒരു 10 വാക്യങ്ങളാണ്. ഓർത്തിരിക്കുന്നതിന് ചെറിയ ക്ലൂ ഒക്കെ പറഞ്ഞാണ് പഠിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പരീക്ഷയുടെ പർപ്പസിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. ആദ്യത്തേത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, കടുകുമണിയെ പറ്റിയോ അല്ലെ രത്നത്തെ പറ്റിയോ ഒക്കെ പറയുകയാണെങ്കിൽ ജൂനിയറുകാർ ഓർക്കുക, മത്തായിയുടെ പുസ്തകത്തിലാണ് കാണുന്നത്. കടുകുമണിയെന്നോ രത്നമെന്നൊക്കെ കണ്ട നമുക്ക് പഠിക്കാനുള്ള 250 വാക്യങ്ങൾ എടുത്തു നോക്കുമ്പം ഇവിടെ മത്തായിയുടെ പുസ്തകത്തിലാണ് എന്ത് തന്നിരിക്കുന്നത്, കടുകുമണി രത്നം എന്നൊക്കെ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വാക്യം ഇതാണ്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ എടുത്തു, തന്റെ വയലിൽ വിതച്ച കടുകുമണിയോട് സദൃശ്യമാകുന്നു, അതെല്ലാം വിത്തുകളിലും ചെറുവിത്തുകളിലും ചെറുതാകുന്നു എന്നതാണ് വാക്യം. അപ്പം പുസ്തകം ഏത് വരും എന്ന് ഞാൻ പറഞ്ഞ വിശുദ്ധ മത്തായി 13, അത് ഓർത്തിരിക്കുക. 13 കടുകുമണിയാണെങ്കിൽ 13 തിരിച്ചിടുക, 13:31. 13 എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്, 13 നോട്ട് ചെയ്യാകുന്നു. പുസ്തകം വിശുദ്ധ മത്തായി 13:31. രണ്ടാമത്തെ വാക്യം, വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യാപാരിക്ക് സദൃശ്യമത്രേ. അപ്പം ഞാൻ പറഞ്ഞു രത്നത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏത് പുസ്തകം വരും, വിശുദ്ധ മത്തായിയുടെ പുസ്തകം. വിശുദ്ധ മത്തായി കടുകുമണിയാണെങ്കിലും രത്നമാണെങ്കിലും അധ്യായം 13 തന്നെയാണ്. 13 ഇവിടെ രത്നം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡയമണ്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന രത്നം എന്ന് കരുതുക. 45 carat ഡയമണ്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. 45 carat. അപ്പൊ 13:45, വിശുദ്ധ മത്തായി 13:45. രത്നം എന്ന് നിങ്ങൾ കണ്ടാൽ എഴുതുക, വിശുദ്ധ മത്തായി 13:45, സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപാരിക്ക് സദൃശ്യമത്രേ. വിശുദ്ധ മത്തായി 13:45. മൂന്നാമതായിട്ട് പഠിക്കുന്നത്, നമ്മൾ ഡോറൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ ഈ ഡോറ് നോക്ക് ചെയ്യുക, കടുകുമണി, രത്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ മത്തായിയുടെ പുസ്തകത്തിലാണ് പറയുന്നത്. നമ്മൾ നോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചൂണ്ടുവിരൽ വെച്ചല്ലേ നോക്ക് ചെയ്യുന്ന, കൈ ഇങ്ങനെ മറിച്ചിട്ട് നമ്മളിങ്ങനെ നോക്ക് ചെയ്യും. നോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൈ ഏത് ഷേപ്പിലായിരിക്കുന്നത്, ഒരു 7 അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് അല്ലെങ്കിൽ ഒരു 7 ഷേപ്പിലല്ലേ നമ്മൾ നോക്ക് ചെയ്യാറ് ഡോറ്. അപ്പം വിശുദ്ധ മത്തായി 7:7. അപ്പം മുട്ടുവീൻ നിങ്ങൾക്കായി തുറക്കപ്പെടും, മുട്ടുക, നോക്ക് ചെയ്യുക, നോക്ക് ചെയ്യുക. വിശുദ്ധ മത്തായി 7:7. അപ്പം നോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചൂണ്ടുവിരൽ ഏത് രീതിയിലായിരിക്കുന്നത്, ഒരു 7 ഷേപ്പിലാണ് അല്ലേ. അപ്പൊ 7:7, വിശുദ്ധ മത്തായി 7:7. നാലാമത്തെ വാക്യം, പുണ്യവാന്മാരുടെ കബറിടങ്ങളിൽ നീ അപ്പം വിളമ്പുക, പാപികൾക്ക് കൊടുക്കരുത്. കബറ്, കബറ് എപ്പോഴും കബറ് വൃത്തിയാക്കി സൂക്ഷിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഒരു പൊടി കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, തൂക്കും, അത് റബ് ചെയ്യും, തൂക്കും, തൂക്കുക. തൂ കൂട്ടി തുടങ്ങുന്ന പുസ്തകം ഏതാണ്, തൂബീദ്, തൂബീദ്. അപ്പം പുണ്യവാന്മാരുടെ കബർ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കണം. നമ്മൾ തൂത്ത് പൊടി ഇരിപ്പുണ്ട്, തൂത്തു തൂത്തു. അപ്പൊ തൂ തൂബീദ്. നാലപ്പം, നമ്മുടെ പള്ളിയിൽ ആളെന്ന് കുറവായിരുന്നു വന്നത്, 17 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നാലപ്പം വെച്ച് 17 പേർക്ക് കൊടുത്തു. 4:17, 4 അപ്പം, 4 ഒരാൾക്ക് 4 അപ്പം വെച്ച് 17 പേർക്ക് കൊടുത്തു. തൂബീത് 4:17, പുണ്യവാന്മാരുടെ കബറിടങ്ങളിൽ നീ അപ്പം വിളമ്പുക, പാപികൾക്ക് കൊടുക്കരുത്. അടുത്ത വാക്യം, മരിച്ചവരോടുള്ള കടമ മറക്കരുത്, വിലാപ ഭവനത്തിൽ നിന്ന് നീ വിട്ടു നിൽക്കരുത്. വാക്യം ഇതാണ്, മരിച്ചവരോടുള്ള കടമ മറക്കരുത്. മരിച്ചവർ, മരിച്ചവർക്ക് നമ്മൾ ഇംഗ്ലീഷില് ദ ഡെഡ്, TH E D E A D, എത്ര ലെറ്റർ വരുമെന്ന് നോക്കിക്കേ, 7. അപ്പം എന്തെങ്കിലും കടമ മറക്കരുതെന്നോ അല്ലെങ്കിൽ മാതാവിനെ ഇങ്ങനെ സ്നേഹിച്ചാൽ ഇങ്ങനെ സംഭവിക്കുമെന്നോ പിതാവിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ നിനക്ക് ഇന്തൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു റെഗുലേഷൻസോ റൂൾസോ പറയുന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, അത് ഒരു ബാർ, ഒരു എന്തെങ്കിലും ഒരു റൂൾ പറയുന്നുണ്ടെങ്കിൽ അത് ബാർ ആസീറയുടെ പുസ്തകത്തിലായിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പം മരിച്ചവരോടുള്ള കടമ, കടമ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബാർ ആസീറയാണ്. മരിച്ചവർ എന്ന് പറയുമ്പം ദ ഡെഡ്, അപ്പോൾ 7 വരുന്നു, ബാർ ആസീറ 7. ഞാൻ പറയുമ്പോൾ നമുക്ക് വയനാട്ടിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ മരിച്ചു, നമുക്ക് സങ്കടമുണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത്രമാത്രം വിഷമമുണ്ടെങ്കിലും. പക്ഷെ നമ്മുടെ വീട്ടിലൊരാൾ മരിക്കുകയാണെങ്കിലോ നമുക്കതിൻ്റെ ഒരു 5 ഇരട്ടി വിഷമമായിരിക്കും അല്ലേ. അപ്പം 7:5 എത്രയാണ്, 35. അപ്പം ബാറാസീറ 7:35. അടുത്ത വാക്യം, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ വർദ്ധിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക.
അപ്പം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശം. അപ്പം നമുക്കൊരു ദേശം തരികയാണെന്ന് വിചാരിക്കുക, നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിലാരെങ്കിലും നമ്മുടെ അച്ഛനൊക്കെ നമുക്കൊരു സ്ഥലം തരികയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ സ്ഥലം കാണാനായിട്ട് പോകും. നമ്മൾ ആദ്യം സ്ഥലം കണ്ടിട്ടില്ലേ നമ്മളത് വാങ്ങാൻ പോകുന്നു. സ്ഥലം കാണാൻ പോവുകയാണ്, നമ്മൾ പുറപ്പെടുകയാണ്, നമ്മൾ യാത്രയാകുകയാണ്. പുറപ്പാട്, പുറപ്പെട്ടു സ്ഥലം കാണാൻ പുറപ്പാട്, പുറപ്പാട്. പിന്നെ നമുക്ക് സ്ഥലം വേണം, വീട് വെക്കണം, നല്ല ജോലി വേണം എന്നൊക്കെ ഒരു ആഗ്രഹം എപ്പോഴാണ് തുടങ്ങുക? ഒരു കോളേജ് ലൈഫിൽ ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോൾ, 20 ഒരു 20 വയസ്സാകുമ്പോൾ പുറപ്പാട്. 20 ആ വാക്യത്തിൻ്റെ തന്നെ ലാസ്റ്റ് കാണുന്നുണ്ട്, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. യൂഷ്വലി നമ്മൾ ബഹുമാനിക്കാതിരിക്കുന്നതൊക്കെ ഏത് പ്രായത്തിൽ, ഒരു അഡോൾസെൻ്റ് ഏജിലൊക്കെ അല്ലേ? അപ്പം ഒരു 12 വയസ്സ് തൊട്ടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ അല്ലെങ്കിൽ ബഹുമാനിക്കാതിരിക്കാം. അപ്പം 20:12 പുറപ്പാട്, 20:12 നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ വർദ്ധിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അടുത്ത വാക്യം, തൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നവൻ വലിയ നിക്ഷേപമാണ് കരുതുന്നത്. ഇതും ഒരു സ്ട്രിക്റ്റായിട്ട് എന്താ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്, അമ്മയെ ബഹുമാനിച്ചാൽ ഒരു നിക്ഷേപമാണ് ഉണ്ടാകുന്നത്. ഒരു റൂൾ, ഒരു 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 സ്ട്രിക്റ്റായിട്ടൊരു കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ അത് ബാർ ആസിറയുടെ പുസ്തകത്തിൽ പോകും. അപ്പം തൻ്റെ അമ്മയെ, അതായത് എൻ്റെ അമ്മയെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ, എൻ്റെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, മൂന്ന് പേര്. ഞങ്ങൾ മൂന്ന് പേര് കൂടുമ്പോൾ ഒരു കുടുംബം. അപ്പം മൂന്ന് ബാറസിറ, മൂന്നിൻ്റെ അമ്മയോട് ഉള്ള സ്നേഹം എന്ന് പറയുന്നത് മൂന്നിൻ്റെ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂടെ കൂട്ടുന്നു. ടോട്ടൽ അക്കൗണ്ട് 3:5. ഞാൻ, അച്ഛനമ്മ 3, പിന്നെ അവരുടെ കൂടെ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയും കൂടെ എണ്ണ കൂട്ടി. അപ്പം 3:5 ബാറസിറ 3:5 തൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നവൻ വലിയ നിക്ഷേപമാണ് കരുതുന്നത്. അടുത്ത വാക്യം, പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഉയരങ്ങളിൽ നിന്നെ നിർത്തും. അതും സെയിം കണ്ടീഷനാണ്, ബാറസിറയുടെ പുസ്തകം വരും. പിതാവാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ഏത് വരും? 3 എന്ന് ഓർത്തിരിക്കണം. 3:5 അമ്മയ്ക്ക് 5 നമ്മളെപ്പോഴും പിതാവിനെ കാണാറില്ല, ജോലിക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഒരു സമയം വരും. പിതാവിനോടുള്ള ഒരു പ്രത്യേക സ്നേഹം, അമ്മയോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ പിതാവിനോട് സ്നേഹം കാണിക്കുന്നവരായിരിക്കും മിക്കവരും അല്ലേ? അപ്പം അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ഇരട്ടി, അമ്മയോട് 3:5 പിതാവിൻ്റെ അനുഗ്രഹത്തെ പറ്റി പറയുന്നത് 3:10. അപ്പം ബാറസീറെ 3:10. അടുത്ത വാക്യം, വാതിലിലൂടെ പ്രവേശിക്കുന്നവനത്രേ ആടുകളുടെ ഇടയൻ. അപ്പം വാതിലിനെ, ഇടയനെ പറ്റി പറയുകയോ അല്ല എന്തെങ്കിലും വാതിൽ, നല്ല ഇടയൻ എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നല്ല ഇടയനെ പറ്റി കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ എന്നെഴുതുക. വാതിലിലൂടെ പ്രവേശിക്കുന്നവനത്രേ ആടുകളുടെ ഇടയൻ. അപ്പോൾ ഏതെഴുതി പുസ്തകം? വിശുദ്ധ യോഹന്നാൻ എഴുതി. പിന്നീട് നമ്മൾ ഓർക്കുക, 10 വരെ ഓൾ പ്രൊമോഷനൊക്കെ ആയിരിക്കും. 10 കഴിയുമ്പോഴായിരിക്കും എല്ലാവരും എത്രയാ മാർക്ക് എന്നൊക്കെ ചോദിക്കും. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ടേണിങ് പോയിന്റ് ആണത്. 10:2, അതായത് 10 ഒരു ടേണിങ് പോയിന്റ് ആണ്. അവിടെ പാസ്സാകാം, ഫെയിലാകാം. പ്രവേശിക്കുന്നവനത്രേ, പ്രവേശിക്കാതിരിക്കാം, പ്രവേശിക്കാം. ഒരു ഒരു എന്താ പറയുക, രണ്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. 10:2 വിശുദ്ധ യോഹന്നാൻ 10:2, വാതിലിലൂടെ പ്രവേശിക്കുന്നവനത്രേ ആടുകളുടെ ഇടയൻ. അടുത്ത വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നു. മുന്നത്തെ വാക്യത്തിൽ പറഞ്ഞത് എന്താണ്? വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ എത്ര ആടുകളുടെ ഇടയൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്ത് പറയുന്നു? ഞാൻ നല്ല ഇടയനാകുന്നു, അതുകൊണ്ട് തന്നെ വാതിലിലൂടെ പ്രവേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പ്രവേശിച്ച ആൾ എന്ത് ചെയ്യുന്നു? ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിക്കുന്നു. അപ്പം പ്രവേശിച്ചു കഴിഞ്ഞു, അതായത് 10 കഴിഞ്ഞാൽ അടുത്തത് ഏതാ? 11. അപ്പൊ വിശുദ്ധ യോഹന്നാൻ 10:11 ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നു എന്നുള്ള വാക്യം വരുന്നത്.